Dr. Prem Kumar, Paul. Sri Padida Mohan Nambudriye, Kerala Tile, Bhakshana Premikalka, Yera Kalamaya Ariyavunna Thana, Kerala Tinte Kala, Kayika, Melakalumayi Adeham Nirantaramayi Sahakarikkunna Oralana, Nammalokke Kodiyode Poyi Queue Ninnittulla Alukalumanu Ennanu Njan Vicharikkunnathu. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ സാങ്കേതികമായ വശമാണ്. ഈ ടെൻഡർ വിളിക്കുന്നത് കലോത്സവത്തിന് മുന്നോടിയായിട്ടാണ്. പല ആളുകളിൽ ഒരാളായി അദ്ദേഹം ടെൻഡർ സമർപ്പിക്കുന്നു. ഏറ്റവും ചെറിയ തുക കോട്ട് ചെയ്ത ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ടെൻഡർ കിട്ടുന്നു. ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ട വിഭവം അത് കായികമേളയിലാണെങ്കിൽ ആവശ്യപ്പെട്ടത് നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ, കായികമേളയിൽ ആവശ്യപ്പെട്ടത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജിറ്റേറിയൻ എന്ന രീതിയിൽ ഭക്ഷണം ഒരുക്കുന്നു. ഇവിടെ എവിടെയാണ് ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹം ഒരു പുണ്യ ബ്രാഹ്മണ പാചകക്കാരൻ എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്? ഒന്ന്, പഴയിടം നമ്പൂതിരി, മോഹനൻ നമ്പൂതിരി കേരളത്തിലെ ഒരു കാറ്ററിംഗ് കമ്പനിയുടെ ടീം ലീഡറാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇഷ്ടംപോലെ കാറ്ററിംഗ് കമ്പനികളുണ്ട്. അതിൽപ്പെട്ട ഒരു കമ്പനിയുടെ ആളാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട്, 16 വർഷമായിട്ട് സ്ഥിരമായിട്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാറ്ററിംഗ് ജോലികൾ അദ്ദേഹം പറഞ്ഞ പോലെ ടെൻഡർ വിളിച്ച് എടുത്ത് ചെയ്യുന്നു. അതൊരു പ്രൊഫഷനാണ്, ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പഴയിടവുമായിട്ട് തർക്കിക്കാൻ ഞാനില്ല. പക്ഷേ മാധു തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രോ, അത് വളരെ വളരെ അപകടകരമായ കാര്യമാണ്. അത് എക്സ്പോസ് ചെയ്യാതെ പറ്റില്ല. ഒരു ഒരു ആൾദൈവമൊക്കെ സംസാരിക്കുന്നത് പോലെ, എന്തിനാണ് നിങ്ങൾ ജാതി അന്വേഷിക്കുന്നത്? എന്തിനാണ് ജാതി ചുരണ്ടുന്നത്? എല്ലാ മനുഷ്യന്മാരും തുല്യരല്ലേ? അങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ പോരെ എന്ന് പറയുന്നത് കാര്യങ്ങളെ ഒളിച്ചു വെക്കലാണ്. ഞാൻ 3 ഉദാഹരണങ്ങൾ പറയട്ടെ. ഒന്ന്, മാധുവിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെലിവിഷൻ ചാനലുകളിൽ ആങ്കർമാരായിട്ട് വരുന്ന സമയത്ത് ജാതി വെളിവാക്കുന്ന, മതം വെളിവാക്കുന്ന പേരിൽ സെക്കൻഡ് നെയിം ആഡ് ചെയ്യപ്പെടുന്ന 3-4 സംഭവങ്ങൾ എനിക്ക് നേരെ അറിയാം. ഇത്തിരി ഡാർക്കാണ് കളറ് എന്നുള്ളത് കൊണ്ട് കഠിനമായി മേക്കപ്പ് ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്ന ആങ്കേഴ്സിനെ എനിക്കറിയാം. അത് കാരണം ജോലി വിട്ടാളെ എനിക്കറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ചെത്തുകാരൻ്റെ മകൻ ഹെലികോപ്റ്ററിൽ പോവണ്ട എന്ന് പറയാൻ പറ്റുന്നൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. MM മണിയെ പറ്റിയിട്ട് ചിമ്പാൻസിയെ പോലെയുണ്ടെന്ന് പറയുമ്പം ആ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയുന്ന ആളുകളുള്ള കേരളമാണ്. അതുകൊണ്ട് ജാതി ബോധമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അത് ചുരണ്ടി നോക്കണോ അല്ലാതെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. വേണ്ടതേ ഇല്ല എന്ന് അതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാത്തവർക്ക് തോന്നിയേക്കാം. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അത് ഇങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് തർക്കമാവാം. ഇതിൽ ജാതിയാണോ കളിക്കുന്നത് എന്നുള്ളത്. പഴയിടം ത്തിൻ്റെ സദ്യ നല്ലതാണ് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പഴയിടം വെച്ചാലേ സദ്യ നന്നാവുള്ളൂ, അല്ലെങ്കിൽ അപകടമാകും, ഭക്ഷ്യവിഷബാധ വരും എന്ന് പറയുന്നത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒരു, അതായത് പഴയിടത്തിലല്ല, ആ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഇമേജിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾക്കൊരു മുസ്ലിം നാമധാരിയെയോ അല്ലെങ്കിൽ ഒരു അധക് എന്ന് പറയുക ഒരു ദളിത് സമുദായക്കാരനെയോ ഇതേപോലെ തന്നെ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിലവിലുള്ള കേരളത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഈ ചർച്ച ഉയർന്നു വരുന്നതേ, അത് ഞാൻ നിങ്ങളുടെ ന്യൂസ് എക്സ് എന്ന് പറഞ്ഞ ഡിസ്കഷനും കണ്ടു. എന്തിനാണ് ഇങ്ങനെ വെറുതെ വിവാദങ്ങളെന്ന് പറയുന്നത് ഒരു ചാനലിൻ്റെ ആളുകളാണ് ഇരുന്ന് പറയുന്നത്. ഒരു ബിരിയാണി ചെമ്പ് എന്ന് കേട്ടപ്പം ഒരടിസ്ഥാനവുമില്ലാതെ ആഴ്ചകളോളം ചർച്ച നടത്തിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങളാണ് വെറുതെ വിവാദം എന്ന് പറയുന്നത്. വെറുതെ അല്ല വിവാദം. ഭക്ഷണം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. ഇന്ത്യയുടെ ഇന്ത്യക്ക് തനതായ ഒരു പാരമ്പര്യമുണ്ടെന്നും ആ പാരമ്പര്യം വെജിറ്റേറിയൻ ആണെന്നും അതെല്ലാവരും ശീലിക്കുകയാണ് വേണ്ടതെന്നും അതിനോട് സമരസപ്പെടാത്ത ആളുകളെ സമരസപ്പെടുത്തണമെന്നും വേണ്ടി വന്നാൽ എതിർത്ത് ഭക്ഷണമില്ലാത്ത അവസ്ഥയാക്കണമെന്നുമുള്ള ഒരു ഡിസ്കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കണം. തുപ്പിയ ഭക്ഷണം കൊടുക്കുന്നവരാണ് ഇന്ന് ആളുകൾ. നോൺ വെജ് കഴിക്കുന്ന ആളുകൾ വയലൻ്റ് ആണ് എന്നൊക്കെയുള്ള നെറേറ്റീവ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. ഇന്ന് മന്ത്രി പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കറിയില്ല, അതിൻ്റെ മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കാവൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 4 നേരവും ബീഫ് ഫ്രൈ കൊടുക്കണമെന്നുള്ളതല്ല. ഇവിടെ വെജേ വിളമ്പൂ എന്നൊരു ന്യായമുണ്ടെങ്കിൽ അത് ശരിയല്ല. മന്ത്രി ശിവൻകുട്ടി ഇന്ന് രാവിലെ മീഡിയയോട് പറഞ്ഞു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കാൻ തയ്യാറാണ്. മാനുവലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പക്ഷേ ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ജാതി ബോധമേ ഇല്ല എന്ന് ഞാൻ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. ജാതി ബോധം മനുഷ്യർക്കുണ്ട് എന്നിടത്താണ് അത് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് വീണ്ടും പതിക്കണമോ എന്ന ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു ഹാളിൽ ദാ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ പാനലിസ്റ്റുകളും ആങ്കറുമാണ്.
പക്ഷെ നമ്മളെപ്പോൾ ഒരു സ്ഥലത്തെ പറ്റി, ഒരു നിറത്തെ പറ്റി, ഒരു ജാതിയെ പറ്റി, ഒരു മതത്തെ പറ്റി സംസാരിക്കുന്നുവോ അപ്പോൾ നമ്മളെല്ലാവരും വേറെ വേറെ ഐഡന്റിറ്റികളിലേക്ക് പതിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പതിക്കപ്പെടാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണമോ ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ എന്നുള്ള ചോദ്യം ആവശ്യമില്ലാത്തിടത്ത് പോലും. അതുകൊണ്ടാണ് ചുരണ്ടി നോക്കേണ്ടതുണ്ടോ നിരന്തരം എന്ന ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചത്. ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ ഡോക്ടർ പ്രേംകുമാർ. പക്ഷേ ഒറ്റ കാര്യം കൂടിയുണ്ട്, അതായത് നമുക്കങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്തത് എന്താണ്? ഇവിടെ ടെൻഡർ വിളിച്ചുകൊണ്ടാണ് പഴയുടെ മോഹൻ നമ്പൂതിരി ആ ടെൻഡർ നേടിയെടുത്തത്. അവിടെ ഒരു അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു നാമധാരി, മറ്റൊരു ഐഡന്റിറ്റിയെ ധരിക്കുന്ന ആൾ ആ ടെൻഡറിൽ വിജയിച്ചുവെങ്കിൽ അതും നമുക്ക് സങ്കല്പാതീതമൊന്നുമല്ല. അപ്പോൾ അയ്യോ പഴയിടത്തിന് ആ ടെൻഡർ കിട്ടിയില്ലല്ലോ എന്ന നിലവിളി ഉയരുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞ രാഷ്ട്രീയം ശരി. അതിനപ്പുറത്തേക്ക് സർക്കാർ മാനുവൽ തിരുത്തുകയാണ് വേണ്ടത്. പക്ഷെ വിമർശനം സർക്കാരിനെതിരെയല്ല. ഇവിടെ ഒരു പുണ്യ ബ്രാഹ്മണ സർക്കാർ മാനുവൽ എന്നുള്ളതായിരുന്നില്ല വിമർശനം. അത് ആ പാചകം ചെയ്തയാളെ മാത്രം വ്യക്തിപരമായി കോട്ട് ചെയ്തതുകൊണ്ടാണ്. അതൊരു തരം മാനസിക വൈകല്യമല്ലേ? അല്ല മാധു, അതായത് ഈ വിവാദത്തിൽ രണ്ട് മൂന്ന് തവണ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. പലരും പലതും എഴുതിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അതോറിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു, ഈ സംവാദമാണ് സംസ്ഥാന സ്കൂൾ മാനുവലിൻ്റെ അകത്ത് വെജ് ഫുഡേ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയും അത് തിരുത്തേണ്ടതുണ്ട്, അങ്ങനെയാണെങ്കിൽ തിരുത്തേണ്ടതുണ്ടെന്ന് മാധു പോലും പറയുന്നതിലേക്ക് ഈ സംവാദമാണ് എത്തിച്ചതെങ്കിൽ ഇത് വളരെ സാർത്ഥകമായൊരു സംവാദമാണ്. അങ്ങനെ ഉണ്ടാവരുത്. ഒരു തവണ ഒരു ചിക്കൻ കട്ട്ലറ്റ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഒരു തവണ ഒരു മീൻകറിയോ മുട്ടക്കറിയോ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? പിന്നെ ഇവർ പറയുന്നത്, നിങ്ങൾ പറയുന്ന മറ്റൊരു വാദം കണ്ടോ, കായിക മേളയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കലാമേളയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെയും പ്രശ്നമുണ്ട്. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഇന്നേ വരെ കഥകളിയുടെയോ ഭരതനാട്യത്തിൻ്റെയോ മോഹിനിയാട്ടത്തിൻ്റെയോ അല്ലാതെ ഏതെങ്കിലും ഒരു ഐക്കൺ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇത്തവണത്തെ അതിൻ്റെ ലോഗോ നോക്കൂ നിങ്ങൾ, അതിൽ കാണുന്നത് ഞാൻ കുറ്റം പറയല്ല, ഒരു ക്ലാസിക്കൽ ഡാൻസർ, ഒരു ഗിറ്റാർ, ഒരു പേന, പിന്നെ മാനാഞ്ചിറ സ്ക്വയറിനതാണ് ടിപ്പിക്കൽ കേരള കൂത്തമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതെല്ലാം ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോമിൻ്റെ ഒരു സംഗതിയാണെന്നേ. കേരള സൊസൈറ്റിയുടെ സ്വഭാവം അതല്ല, അല്ലെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ വെജ് മാത്രമേ പാടുള്ളൂ. കായിക താരങ്ങൾക്ക് ബീഫ് ആകാം, പക്ഷെ ഭരതനാട്യം കളിക്കുന്ന ആൾക്കാർ സ്വമേധയാ വരുത്തേണ്ട ഒന്നും അയാളുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടതോ ഒന്നുമല്ല എന്നുള്ളതാണ് പറയുന്നത്.